ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്ന നല്ലൊരു സ്നാക്സ് ആണ്. ഇപ്പം ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. നമ്മുടെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനും ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക. നെയ്ക്ക് പകരം 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം വെള്ളം ഇവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീയൊരു ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും 1 കപ്പ് നമ്മൾ അളവായിട്ട് എടുത്താൽ മതി. അരിപ്പൊടി എടുക്കുന്ന കപ്പിന് 1/2 കപ്പ് വെള്ളമാണ് നമ്മൾ ആദ്യം തിളയ്ക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇത് ഇവിടെ നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ മാവ് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതിൽ നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ കൈ വെള്ളത്തിലൊന്ന് തൊട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ചെറിയ ചൂടോടെ വേണം നമ്മളിങ്ങനെ കുഴച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ മാവ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി വേണ്ടുന്നത് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ തേങ്ങ തിരുമിയതും 2 ചെറിയ ഉള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കണം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ നല്ല നല്ല റെസിപ്പികൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. മാവ് ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കുന്നതിനായിട്ട് ഈ ഒരു പലകയിലേക്ക് കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിൻ്റെ പകുതി മാവെടുത്ത് നമുക്ക് ഈ പലകയിലേക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. ഇച്ചിരി തിക്കായിട്ട് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ. ഈ ഒരു കട്ടിക്ക് മാവ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു കട്ടർ വെച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ സാധാരണയൊക്കെ പരിപ്പോടക്കൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുത്താലും മതി. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരേ കനത്തിന് വേണം നമ്മൾ ചെയ്തെടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപോലെ കിട്ടത്തുള്ളൂ. എല്ലാം നമ്മളിപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായ ശേഷം ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതോരോന്നായി നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ തീ എപ്പോഴും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആകുകയും മകഭാഗം വേഗാതെയാകും. അതുകൊണ്ട് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്ന് തീച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ 2 സൈഡും നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതും കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ അരിപ്പൊടി വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.